കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോസഫ് വിഭാഗത്തിലെ മറിയാമ ജോസഫ് വിജയിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി ജോസഫ് വിഭാഗവുമായി തർക്കത്തിലായിരുന്നുവെങ്കിലും രണ്ട് ജോസ് വിഭാഗം അംഗങ്ങളും മറിയാമ ജോസഫിനെ പിന്തുണച്ചു. കാർഷികോൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണി ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് അനുസരിച്ച് വിപണി ഉണ്ടാകണം. സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ മികച്ച വിപണി സാധ്യത കണ്ടെത്താം. ഇതിനായി ആഴ്ച ചന്തകൾ ഉൾപ്പെടെ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വെള്ളിത്തിരയിൽ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാകാൻ ഒരുങ്ങിയ പൃഥ്വിരാജ്. ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന ചിത്രം അടുത്ത വർഷം മലബാർ വിപ്ലവ ചരിത്രത്തിന്റെ 100-ാം വാർഷിക ദിനത്തിൽ ചിത്രീകരണം ആരംഭിക്കും. ചിത്രത്തിന് വാരിയം കുന്നൻ എന്നാണ് പേര്. കൊല്ലം എസ് എൻ കോളേജ് സുവർണ ജൂബിലി ഫണ്ട് അഴിമതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരായ കുറ്റപത്രം രണ്ടാഴ്ചയ്ക്കകം നൽകണമെന്ന് ഹൈക്കോടതി. ചോദ്യം ചെയ്യൽ ഉടൻ പൂർത്തിയാക്കാൻ കോടതി ക്രൈംബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടു. അന്വേഷണം ഇനിയും നീട്ടിക്കൊണ്ടുപോകാനാവില്ലെന്നും കോടതി പറഞ്ഞു. മാജിക് മസാല തുടങ്ങിയ വാക്കുകൾ ഭക്ഷ്യ വ്യവസായ മേഖലയിൽ സർവ്വസാധാരണമെന്ന് മദ്രാസ് ഹൈക്കോടതി. മാജിക് മസാല, മാജിക്കൽ മസാല തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് നെസ്ലെ മാഗിയെ വിലക്കണമെന്നാവശ്യപ്പെട്ട് ITC നൽകിയ ഹർജി കോടതി തള്ളി.